സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ വീടുകളിൽ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ സ്ത്രീധന പീഡനം മൂലം കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായിട്ട് ആറുപേർ കാണാം ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനങ്ങളുടെ പേരിൽ മൂവായിരത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസിൻ്റെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നു തൊണ്ണൂറ് ശതമാനം കേസുകളും രഹസ്യമായി ഒത്തുതീർപ്പാക്കുന്നതായും കണക്കുകൾ പറയുന്നു വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലെത്തുന്ന സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ കൊല്ലത്തെ ഉത്രയുടെ കൊലപാതകം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ മുതൽ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അഞ്ച് സ്ത്രീകൾക്കാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കേരളത്തിൽ ജീവൻ നഷ്ടമായത് ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ ബന്ധുക്കളുടെയും പീഡനത്തിന് ഈ വർഷം രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തി കേസുകൾ രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് പേർ മരിച്ചു പീഡനത്തിന് ഇരയായതിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് പേർ മരിക്കുകയും രണ്ടായിരത്തി നാൽപ്പത്തി ആറ് കേസുകൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം പേരാണ് മരിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ ഭർത്തൃ വീട്ടിലുണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം കേസുകളും പോലീസിന് മുന്നിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പലവിധ സമ്മർദ്ദങ്ങളും അനുനയ ശ്രമങ്ങളിലൂടെയും ഇത് പരിഹരിക്കപ്പെടുന്നു കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും കോടതി മുറികളിൽ എത്തിപ്പെടാറില്ല ബന്ധുക്കൾ ഉൾപ്പെടുന്ന മറ്റാളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി അനുനയ ശ്രമങ്ങളുടെ ഫലമായി ഒത്തുതീർപ്പിൽ അവസാനിക്കുകയാണ് ഇത്തരം കേസുകൾ മിക്കപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഇര അർഹിക്കുന്ന നീതി അവർക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കുറ്റവാളി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണല്ലോ ശക്തമായ നിയമമുണ്ട് സുരക്ഷയൊരുക്കാനായി ഭരണകൂടവും പക്ഷേ ഉത്രയെ പോലെ അറിഞ്ഞും അറിയാതെയും ഇനിയും എത്ര പേർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം